മറ്റൊരു പാവം പച്ചക്കറിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നേരത്തെ ഞാൻ പല എപ്പിസോഡിലും നമ്മൾ സാലഡ് രൂപത്തിലും ജ്യൂസ് രൂപത്തിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പീച്ചങ്ങ, ഇതിനെക്കുറിച്ച് ഇപ്പോഴും ആളുകൾക്ക് ഡൗട്ട്സ് മാറിയിട്ടില്ല. പലരും ചോദിക്കും എന്താണ് പീച്ചങ്ങ, എന്താണ് പീച്ചങ്ങ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പീച്ചങ്ങ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പീച്ചങ്ങ കണ്ടോ, എന്തൊരു ഭംഗിയാണ് കാണാൻ അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് ഇപ്പം. എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലെ പല അസുഖങ്ങൾക്കും ഏറ്റവും നല്ല ഒരു മരുന്ന് പോലെ നമുക്കിത് ഉപയോഗിക്കാം. മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് മാത്രം കഴിച്ചുകൊണ്ട് മരുന്നാന്ന് പറഞ്ഞ് ഇരിക്കരുത്. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ എൽ കെ ഡയറ്റ് പ്ലാൻ, അതുപോലെ തന്നെ എൻ്റെ പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, എൻ്റെ വീഡിയോസ്, ഇതിലൊക്കെ തന്നെയും നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിലധികം വിവരങ്ങൾ നിറച്ച് തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ ഈ പീച്ചങ്ങ പലതിലും ഒരു താരമാണ് എൻ്റെ ഈ റെസിപ്പികളിൽ. അവിടെയാണ് എല്ലാവരും എന്താണ് പീച്ചങ്ങ, എന്താണ് പീച്ചങ്ങ, അതിന് ഒരു മറുപടിയാണ് ഇന്ന്. അപ്പോൾ ഇതെന്താണ് സംഭവം, ഇത് നമ്മുടെ ഒരു നാടൻ പക്കാ നാടൻ പച്ചക്കറി, പ്രത്യേകിച്ചും കേരളത്തിൽ ഇത് നന്നായിട്ട് വളരും. ഒരു ജനുവരി മുതൽ ഒരു ജൂലൈ വരെ ഇങ്ങനെ ഒരു രണ്ട്, ഇത് ശരിക്കും നമ്മൾ രണ്ട് ക്രോപ്പായിട്ട് തന്നെ ഇടാൻ പറ്റും. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിന് അത്രയും മൂന്ന് മാസമേ നിൽക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ രസം. ഇത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഇന്ത്യയിൽ വന്നതാണ് കേട്ടോ. ആഫ്രിക്കൻ കൺട്രിയിലുള്ള സംഭവമായിരുന്നു, 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒറിജിൻ നടന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വന്നിട്ട് ഇപ്പം ഇതിന് നല്ല ഒരു സാധ്യതയുണ്ട്. ഞാൻ ഈ കർഷകരോടുകൂടെ പറയുകയാണ്, ഇതിന് 1 ഏക്കറിൽ നമുക്ക് 2-2.5 ലക്ഷം രൂപ ഒരു 2 മാസത്തിനകത്ത് ഉണ്ടാക്കാം. നന്നായിട്ട് ഇതിൽ ശ്രദ്ധിച്ചാൽ മതി, ചാണകമാണ് ഇതിൻ്റെ ശരിക്കും ഏറ്റവും വലിയ വളം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏത്തപ്പഴത്തിൻ്റെ ഇല, ഏത്തപ്പഴത്തിൻ്റെ തൊലിയില്ലേ, തൊലി, ഏത്തക്ക തൊലി, ആ തൊലി ഇട്ടിട്ട് കുറച്ചൊരു ഫെർട്ടിലൈസേഷൻ സാധനം ഉണ്ടാക്കാൻ പറ്റും. 1 ലിറ്ററിൽ 2-3 തൊലി കട്ട് ചെയ്ത് ചുമ്മാ വെച്ച് 1 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് അരിച്ച് ഇതിനൊക്കെ ഒഴിക്കാം. ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണ്, ഒത്തിരി ഒത്തിരി പോഷകങ്ങളുടെ കലവറയല്ലേ ഏത്തപ്പഴം. അതിൻ്റെ തൊലിയിലാണ് ഏറ്റവും കൂടുതൽ പോഷകം. അപ്പോൾ ഈ പീച്ചങ്ങയുടെ ഇതിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. പിന്നെ ഇതിനകത്ത് പോഷക ഗുണം എന്തൊക്കെയാണ്, ഔഷധ ഗുണം എന്താണ് എന്നും മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ കലോറി മൂല്യം വളരെ കുറവ്, 15 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കും, 100 ഗ്രാം പീച്ചങ്ങയിൽ 15 കലോറി. അപ്പം പ്രമേഹ രോഗികൾക്ക്, ഹൃദ്രോഗികൾക്ക്, അതുപോലെ തന്നെ നാരുകളോ 1 ഗ്രാം ഉണ്ട്. നാരുകൾ 1 ഗ്രാം, കാർബോഹൈഡ്രേറ്റ് അന്നജം 1 ഗ്രാം, പ്രോട്ടീൻ 1 ഗ്രാം. പിന്നെ പോഷകങ്ങളെന്ന് പറയുമ്പം വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ ബി കോംപ്ലക്സ് ഉണ്ട്, നിയാസിൻ, അങ്ങനെയുള്ള കുറച്ച് വൈറ്റമിൻ, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അതിനോടൊപ്പം ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് മിനറൽസ് ആണ്. മിനറൽസ് എന്ന് പറയുമ്പോൾ സിങ്ക് ഉണ്ട്, മാംഗനീസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, ഇരുമ്പ്, ഇതിൻ്റെയൊക്കെ കലവറയാണ്. പിന്നെ നാരുകൾ 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെയുണ്ട്. നാരുകളാണ് ഇത് കട്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് നോക്കി നല്ല കട്ടി കുറഞ്ഞതാ, ഇങ്ങനെ മുറിച്ച് നോക്കണം. മുറിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടി വരുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം അതല്ലെങ്കിൽ ഇതിന് ഈ നാരുകൾ കട്ടിയാവും. കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ദശ കുറച്ചേ കിട്ടത്തുള്ളൂ, ഫ്ലഷ്. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ നടു ഭാഗത്തുള്ള ഈ ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒറിജിനൽ ഇതിൻ്റെ എസൻസ്. അത് കട്ട് ചെയ്തെടുത്ത് സാലഡ് രൂപത്തിൽ കഴിക്കാം, ജ്യൂസിലേക്ക് അടിച്ച് ചേർക്കാം. പിന്നെ വെജിറ്റബിൾ, അവിയൽ, എരിശേരി, അതുപോലെ തന്നെ സ്റ്റിർ ഫ്രൈ പോലെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ടുണ്ടാക്കി കഴിക്കാം. ഏത് രൂപത്തിലും കഴിക്കാം. ഇത് ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഔഷധ ഗുണം, ഔഷധ ഗുണം എന്ന് പറയുമ്പോൾ 1 സ്കിൻ ക്ലെൻസിങ് ആണ്. അതായത് നമ്മുടെ സ്കിന്നൊക്കെ വൃത്തിയാവാൻ, അതായത് ശുദ്ധീകരണം, രക്തശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ മുഖക്കുരുവില്ലേ, ഞാൻ കുറേ പച്ചക്കറികൾ പഠിക്കുന്നുണ്ട്. അപ്പം അതിൽ മുഖക്കുരുവിനെ ചേർത്ത് നിർത്താൻ സഹായകരമായ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു പച്ചക്കറി തന്നെയാണ് ഈ ഒരു പീച്ചങ്ങ. അപ്പം മുഖക്കുരുവുള്ളവരൊന്നും മുഖത്ത് പുരട്ടാനല്ല, ഉള്ളിൽ കഴിക്കണം നന്നായിട്ട്. പിന്നെ അതിനോടൊപ്പം ഡീപ് ഫ്രൈ ഐറ്റംസ് കഴിച്ചാൽ ഒന്നും ചെയ്യാൻ ശരിയാവില്ല കേട്ടോ. അപ്പം ആഹാരങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ എൽ കെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇങ്ങനെയുള്ള വെജിറ്റബിൾസിൻ്റെ ഒരു എന്താ ഇൻക്ലൂഷൻ, പച്ച സാലഡ് രൂപത്തിലോ ജ്യൂസ് രൂപത്തിലോ ദിവസവും കഴിക്കണം. എൻ്റെ ആ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതിൻ്റെ ലിങ്ക്, ഈ പീച്ചങ്ങ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ റെസിപ്പികളുടെയും ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
പിന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് കരളിൽ, കരളിൻ്റെ രോഗങ്ങൾക്ക്, ജോണ്ടിസിന്, അതുപോലെ തന്നെ ആൽക്കഹോളിസം, സ്ഥിരം ആൽക്കഹോൾ അടിക്കുന്നവർക്ക്, അവർ ഈ പീച്ചങ്ങ കൂടുതലായിട്ട് സാലഡ് രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ ഇത് വളരെയേറെ സഹായിക്കും. പിന്നെ ശരിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒബീസിറ്റി, അമിത വണ്ണമുള്ളവർക്ക് ബെസ്റ്റ് സംഭവമാണ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും പെട്ടെന്ന്. ഇതെല്ലാം ഉണ്ടല്ലോ, പ്രോട്ടീൻ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, ഫാറ്റും ഉണ്ട്, 1 ഗ്രാം ഫാറ്റും ഉണ്ട്, നാരുകളും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഫില്ലിംഗ് ആയിരിക്കും. അമിത വണ്ണമുള്ളവർക്കും അതുപോലെ പോളിസിസ്റ്റിക് ഓവറി, ഫാറ്റി ലിവർ, അതുപോലെ ഡയബറ്റി, പ്രമേഹം, ഈ 4-5 അസുഖങ്ങൾ, ലിവറിൻ്റെ പ്രശ്നം, ആലോചിച്ച് നോക്കി ഇത്ര ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് നമ്മൾ നിസ്സാരമാക്കി തള്ളിക്കളയുന്നത് എന്നാലോചിച്ചു. അപ്പോൾ ഇതിന് നമ്മൾ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി നമ്മൾ കണ്ടേ പറ്റൂ. അപ്പോൾ സിമ്പിളായിട്ടൊരു ഡ്രിങ്ക് ഞാൻ പെട്ടെന്ന് പറയാം, ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ള ഡ്രിങ്കാണ്, ഈ ഒരു പീച്ചങ്ങ അരിഞ്ഞെടുക്കുക, അതിൻ്റെ കൂടെ 2 തക്കാളി ഇടുക, 1 ചെറിയ നെല്ലിക്ക, ഇത്രയും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ചിയാ സീഡ്, ഇച്ചിരി വെള്ളത്തിൽ കുതിർത്ത ചിയാ സീഡ് വിട്ട്, ഇത്തിരി ഫ്ലാക്സ് സീഡ് വിട്ട്, ശകല ഉപ്പ്, ബി പി ഉള്ളവരാണെങ്കിൽ പിങ്ക് സോൾട്ട് ഇടുക, അല്ലാത്തവർക്ക് സാധാരണ നമ്മളുടെ കല്ലുപ്പോ അതല്ലെങ്കിൽ നാച്ചുറൽ ഓർഗാനിക് സീ സോൾട്ട്, ഞാനിപ്പോൾ മറ്റേ ഉപ്പിനെ അധികം പ്രോത്സാഹിപ്പിക്കില്ല, അപ്പോൾ അത് ഇടുക. ഇത്തിരി വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, ഉഗ്രൻ ഫില്ലിംഗ് ആയിരിക്കും, അത് കുടിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് വിശപ്പും വരത്തില്ല. ഓക്കെ, ഒരു നേരത്തെ ഭക്ഷണം പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ സാലഡ് രൂപത്തിൽ ഇത് കട്ട് ചെയ്തിട്ടാൽ മതി, ചുമ്മാ ഈ തൊലി ചെറുതായിട്ട് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതിനകത്തേക്ക് മറ്റുള്ള വെജിറ്റബിൾസ്, ഇതിനോടൊപ്പം വേണമെങ്കിൽ ഗ്രീൻ ആപ്പിൾ ചേർക്കാം, അതിൻ്റെ കൂട്ടത്തിൽ ചി കപ്പലണ്ടി ചേർക്കാം, ടൊമാറ്റോ ചേർക്കാം, പിന്നെ മറ്റുള്ള സീഡ്സ്, ഞാനെപ്പോഴും പറഞ്ഞ പംകിൻ സീഡ്, മെലൻ സീഡ്, ഫ്ലാക്സ് സീഡ്, അങ്ങനെയുള്ള സീഡ്സും കൂടെ ചേർത്ത് വെർജിൻ ഓയിൽ ഒഴിച്ച് ലേശം ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പികൾ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് തയ്യാറാക്കി ഉപയോഗിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് അതനുസരിച്ച് എത്രയോ ആൾക്കാർ ഷുഗറിൻ്റെ മരുന്ന് മാറ്റി, ഷുഗറിൻ്റെ ഇൻസുലിൻ വരെ മാറ്റിയ ആൾക്കാരുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അവരെൻ്റെ എൽ കെ ഡയറ്റ് പ്ലാനാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ കാലിൻ്റെ പെരുപ്പ്, തരിപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഓരോരുത്തരും വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡ് കാണാം.